ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ കൃപയോർത്ത് ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു. ഒരറിയിപ്പുള്ളത്, കാണാനില്ല ആളെയല്ല, ക്യാൻസർ. ക്യാൻസർ രോഗിയായിരുന്ന വി പി എബ്രഹാം എന്ന് പറയുന്ന മകൻ തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് മുമ്പ് ക്യാൻസർ രോഗമുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ശബ്ദത്തിന് തകരാറ് എന്നിവ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിച്ച ശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ക്യാൻസർ രോഗം കാണാനില്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ആ സഹോദരൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്, കൈപൊക്കി കാണിക്കോ. ആ വന്നിട്ടുണ്ട്. തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് ചെന്ന ശേഷം ആ സ്ഥലത്ത് ആ രോഗം കാണുന്നില്ല, ദൈവം അതെടുത്തു മാറ്റി. ഇപ്പൊ എത്രയോ ശക്തമാണ് നമ്മുടെ കൂദാശകളെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. കൂദാശ അതിന്റെ അർത്ഥത്തിൽ എവിടെ സ്വീകരിക്കപ്പെടുന്നോ അതിന്റെ അർത്ഥം അത് പൂർണ്ണമാക്കും. അത് ഈ കൂദാശയ്ക്ക് മാത്രമല്ല, എല്ലാ കൂദാശയ്ക്കും അങ്ങനെയാണ്. വിശുദ്ധ കുർബാന സന്തോഷത്തോടെ യേശുവിന്റെ ശരീരമായ ഒരു വ്യക്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, യേശുവിന്റെ ശരീരവുമായി ആ വ്യക്തി സംയോജിക്കും. എനിക്കറിയാവുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയോട് വളരെ ആദരവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ വളരെ ഒരുക്കത്തോടുകൂടി മാത്രമേ അവരുടെ മാതാപിതാക്കന്മാർ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ സമ്മതിച്ചിരുന്നുള്ളൂ. വളരെ പ്രാർത്ഥനയും ഒരുക്കവുമില്ലാത്ത സമയങ്ങളിൽ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ മക്കളെ മാതാപിതാക്കന്മാരെ അനുവദിച്ചില്ല. അങ്ങനെ വളരെ ഒരുക്കത്തോടുകൂടി, വളരെ പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം ആ പെൺകുട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാക്കിലേക്ക് വന്നപ്പോൾ, ഇതാ വിശുദ്ധ കുർബാന ഇറങ്ങിപ്പോകുമ്പോൾ ഒരു തീ വായിലൂടെ ഇറങ്ങിപ്പോകുന്നതായിട്ട് ആ പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായതായി എന്നോട് പറയാനിടയായി തീർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, തീ, അഗ്നി. അഗ്നിമയന്മാരാരെ നോക്കി വിറയ്ക്കുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. വിശുദ്ധ കുർബാന ഇതുപോലെ തന്നെയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ അനുഭവം ഇതുപോലെ സൗഖ്യം പ്രദാനം ചെയ്യുന്നു. തൈലാഭിഷേകം രോഗികൾക്ക് സൗഖ്യം ലഭിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു കൂദാശയാണ്. ഇവിടെ വന്ന് തൈലാഭിഷേകം ശുശ്രൂഷ സ്വീകരിക്കുന്ന പല കൊച്ചു കൊച്ചു രോഗങ്ങളും ഒക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. അതൊന്നും നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് നേരമില്ല. ചിലരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകും, പിന്നെ സാക്ഷ്യം പിന്നെ അവിടെ വന്ന് പറയും, ഓഫീസിൽ വന്നല്ലേ കാണുമ്പോൾ എന്നോട് പറയും എനിക്ക് മാറിയിരുന്നു. എന്നാൽ സാക്ഷ്യപ്പെടുത്തുന്നവർ ചിലർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടി ഞാൻ വന്നെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് സഭാകമ്പുള്ളവരൊക്കെ കാണുമല്ലോ. എന്നാൽ പ്രിയമുള്ളവർ, ഇതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ സഭയുടെ ദൈവമാണ്, ഞാൻ കൂദാശകളിൽ വസിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭയുടെ കൂദാശകളെ കൂടുതൽ ആദരിക്കുവാൻ നമ്മളെ കർത്താവ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ ഏവങ്കേലിയോൻ വായിച്ചു കേട്ട വിഷയം നിങ്ങൾക്കറിയാം. സെബദി പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ, രണ്ടുപേര് അവർ യേശുവിനോട് ഒരു പ്രാർത്ഥന നടത്തി. എന്തായിരുന്നു പ്രാർത്ഥന? കർത്താവെ, നമ്മളെല്ലാം പ്രാർത്ഥന നടത്തുന്നവരാണ്. എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്! വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുമ്പോൾ പലപ്പോഴും കണ്ണു തള്ളിപ്പോകാറുണ്ട്. പ്രിയമുള്ളവർ, ചിലതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നാണം തന്നെ തോന്നാറുണ്ട്. മറ്റൊന്നുമല്ല, പ്രിയമുള്ളവർ, എന്തെല്ലാം വിഷയങ്ങളാണ്! അമേരിക്കയിലിരിക്കുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം. അപ്പൊ നാട്ടിയിരിക്കുന്ന പെണ്ണ് പറയും, എനിക്ക് അമേരിക്കയ്ക്ക് പോകണം. ഇവിടെ ഇരിക്കുന്ന പെണ്ണിന് കുവൈറ്റിൽ പോകണം. കുവൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, ILTS പാസ്സാകണം. ILTS പാസ്സാക്കിയപ്പോൾ UK പോകണം. UK ചെന്ന് കഴിയുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകണം. ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അപ്പോസ്തോലന്മാർക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു യേശുവിനോട് പറയാൻ. എന്തായിരുന്നു? കർത്താവേ, നിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള അധികാരം ഞങ്ങൾക്കായിട്ട് പ്രത്യേകം റിസർവ് ചെയ്ത് ഒരു പ്രത്യേക കൽപ്പന തരണം. ഇതായിരുന്നു ആഗ്രഹം. നിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള പ്രത്യേക അഭിഷേകവും അനുഗ്രഹവും ഒരു കൽപ്പന മുഖാന്തരം ഞങ്ങൾക്ക് നൽകണം. ഇത് അപ്പോസ്തോലന്മാരുടെ പ്രാർത്ഥനാ വിഷയമാണ്. നിങ്ങൾക്കെല്ലാം ഇതുപോലത്തെ ഒന്നോ രണ്ടോ പ്രാർത്ഥനാ വിഷയം കാണും. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല, 5 പ്രാവശ്യം എഴുതി. ILTS 7 പ്രാവശ്യം എഴുതി. അങ്ങനെയോ ഉള്ള വിഷയം. അതുപോലെ ഭർത്താവ്
നമ്മളെ ഉപദ്രവിക്കുന്നു, ഈ പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് പിണങ്ങി മാറണമെന്ന് ചിന്തിക്കുന്നവർ, പിണങ്ങി മാറിയത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, മക്കളുള്ളത് ചത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ, മക്കളില്ലാത്തവർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ തുടങ്ങി നൂറുനൂറ് കണക്കിന് വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പക്ഷെ ഈ വിഷയങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ചോദ്യം അപ്പോസ്തലന്മാരോട് തിരിച്ചു ചോദിച്ചു. ആ ചോദ്യം തന്നെ കർത്താവിന്റെ അടുക്കലേക്ക് ദൈവരാജ്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വരുന്ന വ്യക്തികളോട് കർത്താവ് ഈ കാര്യം തിരിച്ചു ചോദിക്കാറുണ്ട്, ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ വിഷയവുമായി വന്നു കഴിയുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത് ഇതെപ്പോ ശരിയാക്കി തരും എന്നാണ്. കർത്താവ് അപ്പോൾ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്താണ്? ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നിന്നെ കൊണ്ടാവുമോ? ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ഇതാണ് ഒരു ക്രിസ്ത്യാനിയോട് പ്രത്യേകിച്ച് കർത്താവ് ചോദിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ എന്ന് ജീവിതം കൊണ്ട് ഉത്തരം കൊടുക്കുന്നോ അന്ന്, പ്രിയമുള്ളവരെ, നാം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ക്രിസ്തു കൃത്യമായ ഉത്തരം നമുക്ക് നൽകും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം കിട്ടാതെ ധ്യാന കേന്ദ്രത്തിലിരുന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിലിരുന്ന് ഈ രണ്ട് ചോദ്യത്തിന്, നിങ്ങൾ കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന്, ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന കാലം മുതൽ കർത്താവ് ചോദിക്കുന്നതാണ് നിങ്ങൾ കേൾക്കാൻ മറന്നുപോയ ഈ രണ്ട് ചോദ്യത്തിന്, നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഇന്ന് കർത്താവിന് ഉത്തരം കൊടുക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്താണ് രണ്ട് ചോദ്യം? ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞാൻ മുങ്ങുന്ന മാമോദീസ മുങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അപ്പോസ്തലന്മാർക്ക്, പ്രിയമുള്ളവരെ, നമുക്കറിയാം അവരെ ഈ വഴി നിന്നൊക്കെ എടുത്ത പാർട്ടികളാണ്. PhD ഒന്നും കഴിഞ്ഞിട്ട് പോകുന്നതല്ല, ശരിയായി സെമിനാരി പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി വന്നവരല്ല ഒറ്റ അപ്പോസ്തലന്മാരും. വഴിയിലൊക്കെ നിന്നതിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. ചിലതിനെ ചുങ്കം പിരിച്ച സ്ഥലത്ത് നിന്ന്, ഇതാ നമ്മളിപ്പോ തട്ടുകടയിൽ നിന്നൊക്കെ ആളെ വിളിച്ചോണ്ട് പോരുന്ന പോലെ ചുങ്കം പിരിച്ചോണ്ടിരുന്നിടത്തു നിന്ന് വിളിച്ചോണ്ട് പോകുന്നതാണ് മത്തായിയെ. പത്രോസിനെ വിളിച്ചോണ്ട് പോകുന്ന ഇവിടുന്നാണ്. മീൻ പിടിച്ചോണ്ടിരിക്കുന്നിടത്തുനിന്ന് പ്രിയമുള്ളവരെ വിളിച്ചോണ്ട് പോകുന്നതാണ്. ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡിയായിട്ട് വരട്ടെ എന്ന് പറയാനായിട്ട് പത്രോസ് തയ്യാറായില്ല. കാരണം ഇതിനു മുമ്പ് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, കലപ്പെ കൈവച്ച് നോക്കുന്നവൻ, നോക്കിയിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അപ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ, പ്രിയമുള്ളവരെ, മീനൊക്കെ നാറി നിൽക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞു, പത്രോസെ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ ഉടനെ പ്രിയമുള്ളവരെ പോന്നത് ആ നാറ്റ കേസിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ മീന്റെ ഉളുമ്പും ഇതെല്ലാം സഹിതമാണ് കർത്താവിന്റെ പുറകെ പോകുന്നത്. കാരണം തിരിച്ച് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞേ നീ ദൈവരാജ്യത്തിന് യോജിച്ചവനല്ല. ആ പരുവത്തിനാണ് കർത്താവിന്റെ പിന്നാലെ ഈ അപ്പോസ്തലന്മാരിൽ പലരും വന്നത്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ചുള്ള ആഴമായ ഒരു അറിവ് ഇവർക്കാർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ചാടിക്കേറി ഉത്തരം പറയുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, അതിനെന്നെ കുടിക്കണമെങ്കിൽ എത്ര പാനപാത്രം വേണേലും തന്നു, ഞങ്ങൾ കുടിക്കും. അവരാദ്യം കണ്ട അത്ഭുതം ഏതാണ്? കാനാവിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയത്. അവർ വിചാരിച്ചു ഈ പാനപാത്രം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കാനാവിലെ കല്യാണ വിരുന്നിന്റെ മിച്ചം വല്ല ഇരിപ്പുണ്ടായിരിക്കും, അത് കുടിക്കാനാന്ന് വിചാരിച്ച് കാണണം. അതുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, ഏത് പാനപാത്രത്തിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ കുടിക്കാം. എന്ന് മാത്രമല്ല, 12 കൊട്ട നിറയെ മിച്ചം വെച്ചതിന്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിൽക്കുക. അപ്പൊ മിക്കവാറും ഇനി ഉടനെയെങ്ങാനും വീഞ്ഞു വർദ്ധനവും അപ്പം വർദ്ധിപ്പിക്കലും ഉണ്ടെങ്കിൽ ഇനി അബദ്ധത്തിന് കയറി നോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ പറഞ്ഞ് കുടുങ്ങിയ ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലെ ഒരു ആളെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം പണ്ടുകാലത്ത് വിദേശ രാജ്യത്ത് പോയ ആളാണ്. ഗൾഫ് നാടുകളിൽ പണ്ടുകാലത്ത് വല്ലോ 50-ലോ 60-ലോ ഒക്കെ ആയിരിക്കും, 60-70 കാലഘട്ടത്തിൽ വല്ലതും ആയിരിക്കും വിദേശ രാജ്യത്ത് പോയ ഒരാളാണ്. അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സായിപ്പിന്റെ കമ്പനിയിലാണ് ജോലി നോക്കുന്നത്. ഉടനെ സായിപ്പ് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് വെറുതെ ചോദിച്ചു, ഇയാൾക്ക് ടൈപ്പ് അടിക്കാൻ അറിയാവുമെന്ന് ചോദിച്ചു. ഉടനെ ഇദ്ദേഹം ബുദ്ധിമാനാണ്, പുള്ളി മനസ്സിൽ ചിന്തിച്ചു, ടൈപ്പ് റൈറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിപ്പിനി കുറെ ജോലിയും കൂടി ഏൽപ്പിച്ച് അതുകൂടെ ചെയ്തിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് പുള്ളിക്ക് അറിയാമെങ്കിലും പുള്ളി പറഞ്ഞു അറിയാൻ വേണ്ടെന്ന് പറഞ്ഞു. ഉടനെ തൊട്ടപ്പുറത്ത് ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തിന് ഇരിപ്പുണ്ട്, അതും ഈ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. അവന് ടൈപ്പും അറിയാൻ മേല, എഴുതാനും അറിയാൻ മേല. ശരിക്കും അവനോട് സായിപ്പ് ചോദിച്ചു, നിനക്ക് ടൈപ്പ് അടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അറിയാൻ മേലെങ്കിലും പുള്ളി കയറി പറഞ്ഞു, അതിനെന്നാ ഞാൻ അടിക്കാവുന്നത്. പ്രിയമുള്ളവരെ,
ആദ്യമായിട്ട് വിദേശ അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടർ ഇതാ ഈ ഗൾഫ് നാടുകളിൽ ഇവരുടെ കമ്പനിയിലാണ് ആദ്യമായിട്ട് വെക്കുന്നത്. അതോടുകൂടി ഈ ടൈപ്പ് അറിയാൻ മേലെന്ന് പറഞ്ഞവനെ പിറ്റേ ദിവസം നേരെ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് അതിന്റെ മേളിൽ കയറ്റിയിരുത്തി. ഇരുത്തിയിട്ട് അവനെ സായിപ്പ് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടറിൽ കയറുകയും അയാളുടെ ശമ്പളം നാലിരട്ടിയായിട്ട് സായിപ്പ് വർദ്ധിപ്പിച്ചു കൊടുത്തു വിവരമില്ലാത്തവർ. അതോടുകൂടി വിവരമുണ്ടായിരുന്ന ചേട്ടൻ ജോലിയും രാജിവെച്ചേച്ച് നേരെ നാട്ടി വന്നു. അങ്ങനെ നാട്ടി വന്ന് ഞാനുമായിട്ട് കൂട്ടായി. അന്നേരം അദ്ദേഹം പറഞ്ഞ ചരിത്രമാണ് ഇതാ, സായിപ്പിനോട് നുണ പറഞ്ഞ് എനിക്ക് ഈ ഗതി വന്നതാണ് എന്ന് പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ ചോദിച്ച ചോദ്യത്തിന് തിരിച്ചോ മറിച്ചോ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് നാളെ പാനപാത്രമൊക്കെ വീഞ്ഞുകൊണ്ട് നിറയുന്ന കാലത്തെങ്ങാനും അബദ്ധത്തിന് ഞങ്ങൾക്ക് കർത്താവ് തന്നില്ലെങ്കിലോ എന്നോർത്ത് അവർ പറഞ്ഞു എത്ര പാനപാത്രം വേണേലും കുടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മാമോദീസ ഒന്നല്ല നാല് വേണേ മുങ്ങാം, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകണം. വലതുവശത്തും ഇടതുവശത്തുമുള്ള കസേരയിലെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം എന്ന് കർത്താവിനോട് പറഞ്ഞു. ഉടനെ പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്താണ് ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡാ സഹനങ്ങളുടെ പങ്കാളിയാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഇനി മരിക്കാൻ പോകുന്ന എന്റെ ക്രൂശുമരണത്തിന്റെ പങ്കാളിയാകാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ചോദിക്കുന്ന സകല ചോദ്യങ്ങളുടെയും ഉത്തരം നൽകാൻ എന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവനെ, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രിസ്തുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ വരുന്ന ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും പങ്കാളിയാകാനുള്ള സന്നദ്ധത അവൻ ജീവിതത്തിൽ പ്രകടിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തില് തിമോത്തിയോസിന്റെ ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വചനം വായിക്കുമ്പോൾ അതില് ഒന്നു മുതൽ നമുക്ക് വായിക്കാം ഏഴ് വരെ. യെസ്, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, കർത്താവ് പറഞ്ഞു പാനപാത്രം കുടിക്കണം, അതോടൊപ്പം മാമോദീസ മുങ്ങണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥനയുടെ ആവശ്യകതയെ ഊന്നിക്കൊണ്ട് പറയുന്ന ഒരു പ്രബോധനമാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. തിമോത്തിയോസ് എന്ന് പറയുന്ന തന്റെ അരിമശിഷ്യന് പൗലോസ് അപ്പോസ്തലൻ ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് നൽകുന്ന ഉപദേശമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് പറയുന്നത്? എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം. പൗലോസ് അപ്പോസ്തലൻ ആദ്യമേ തന്നെ തിമോത്തിയോസിനോട് പറയുകയാണ്, നിങ്ങള് മധ്യസ്ഥ പ്രാർത്ഥന അപേക്ഷ ഉപകാരസ്മരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപകാരസ്മരണ? നിങ്ങൾക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി പറയണം. അതോടൊപ്പം എന്തൊക്കെയാ ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതോടൊപ്പം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അപേക്ഷകൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇനി ബാക്കി വായിച്ച് എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായി ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇല്ലേ നമ്മുടെ സമാധാനം കെടുത്തും. നിങ്ങൾക്ക് നല്ല പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പാട്ട് പാടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നല്ല കൗൺസിലിംഗ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. നിങ്ങൾക്ക് ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയും ഭരണാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പൊ പ്രിയമുള്ളവരെ, സഭയിലും രാജ്യങ്ങളിലും ഒന്നും സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താണ്? കാരണം എന്താണ്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. ഒന്ന്, ക്രിസ്തുവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. രണ്ട്, ഇതാ നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് രണ്ട് വിഷയം. നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ, ഇച്ചിരി ഗൗരവമുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ഇനി വായിച്ചേ. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യവും അത്രേ. ഏതാണ് ഉത്തമം? മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, അപേക്ഷകൾ സമർപ്പിക്കുക, ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുക, നിങ്ങളുടെ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി
പ്രത്യേകം പ്രാർത്ഥിക്കുക, ഇത് വളരെ നല്ല കാര്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ഇനി വായിച്ചേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യം അറിയണം. എന്താണ് സംഭവിക്കേണ്ടത്? എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യം അറിയണം. എന്താണ് സത്യം? എന്താണ് സത്യം? യോഹന്നാൻ 17:17, അവിടുത്തെ വചനമാണ് സത്യം. യോഹന്നാൻ 8:31, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കുകയും ചെയ്യും. ഗലാത്തിയ 5:1, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നു. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമല്ല. ഗലാത്തിയ 5:13, പ്രിയമുള്ളവരെ, എന്താണ് സ്വാതന്ത്ര്യം? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, അതിലെ രക്ഷയുടെ അനുഭവം, അതിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു വചനമാണ് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അടുത്ത വചനം വായിക്കാം. മനുഷ്യനായ യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, പ്രധാനപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വചനമാണ്. എന്താണ്? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കണം, ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങൾ ഏൽക്കണം. നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥന നടത്തേണ്ടത്? മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. എന്നിട്ട് അതേ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒറ്റ മധ്യസ്ഥം മാത്രമേ ഉള്ളൂ, അതാരാണ്? യേശു ക്രിസ്തു. അപ്പൊ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ തലകുത്തി പറയുന്നു, ഒരു ആദ്യം ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നു യേശു ക്രിസ്തു മാത്രമേ മധ്യസ്ഥനുള്ളൂ. പിന്നെ നമ്മൾ ഈ എന്തോരം മധ്യസ്ഥന്മാരുള്ള അവരൊക്കെ പിന്നെ ആരാ? അതാരാ? നമ്മളോട് ഈ ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ ചോദ്യം നിങ്ങളോട് എത്രയോ പേർ ചോദിച്ചു കഴിഞ്ഞു, ഇല്ലയോ? ഒത്തിരി മധ്യസ്ഥന്മാര് സഭയിലുണ്ട്, ഇല്ലേ? അവരെ എല്ലാം സഭ മധ്യസ്ഥന്മാരായിട്ടാണ് കാണുന്നത്. പരിമല തിരുമേനി ഒരു മധ്യസ്ഥനാണ്, മഞ്ഞനിക്കര ബാബ ഒരു മധ്യസ്ഥനാണ്, അതോടൊപ്പം കോതമംഗലത്ത് ബാബ മറ്റൊരു മധ്യസ്ഥനാണ്. പിന്നെ എന്തുമാത്രം മധ്യസ്ഥന്മാരാണ്! മധ്യസ്ഥന്മാരുടെ ഒരു നിര തന്നെയുള്ള സഭയാണ് സുറിയാനി സഭ, ഇല്ലയോ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അതാരാ? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന് പറയുന്ന ഈ ശക്തനായ ഒറ്റ മധ്യസ്ഥനുള്ളപ്പോ പിന്നെ എന്തിനാണ് മറ്റൊരു മധ്യസ്ഥൻ? നമ്മളും പിന്നെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മളാരാണ്? നമ്മളിപ്പോ എല്ലാവരും കൂടെ ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മളാരാണ്? മധ്യസ്ഥൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയാണ്. ഒരു പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി ബലിപീഠത്തിന് മുമ്പിൽ എന്ത് ചെയ്യുകയാണ്? മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഒരു രോഗശാന്തി തൈലാഭിഷേക ശുശ്രൂഷ നടത്തുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാണെന്നറിയോ? കർത്താവെ, ഞങ്ങളുടെ മധ്യസ്ഥതയാൽ ഇവർക്ക് സൗഖ്യം ലഭിക്കണമേ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഞങ്ങളുടെ ഈ പൗരോഹിത്യ മധ്യസ്ഥതയാൽ ഇവരെ എഴുന്നേൽപ്പിക്കണമേ, രോഗത്തിൽ നിന്ന് ഇവരെ എഴുന്നേൽപ്പിക്കണമെന്നതാണ് പ്രിയമുള്ളവരെ ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് ഇതാ ചില ക്യാൻസർ രോഗം മറ്റു മാരക രോഗങ്ങൾ കാണാനുമില്ല. ഇവിടെ യേശു പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒറ്റ മധ്യസ്ഥം മാത്രമേ ഉള്ളൂ, മധ്യസ്ഥനായ യേശു ക്രിസ്തു. അപ്പൊ എന്റെ ചോദ്യം പ്രിയമുള്ളവരെ, അപ്പോ ഈ സഭയിലെ വിശുദ്ധന്മാർ പിന്നെ ആരാ? നമ്മളൊക്കെ പിന്നെ ആരാ? യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ മധ്യസ്ഥൻ ഇതാ ശക്തനായി ലോകത്തിന് മുഴുവനും വേണ്ടി പാപങ്ങൾ ഏറ്റ് അവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് ഇതാ ഒരു പാനപാത്രം കുടിച്ച് ഒരു മാമോദീസ മുങ്ങി പീഡാസഹനമാകുന്ന രക്തത്തിൽ കുളിക്കുന്ന മാമോദീസ മുങ്ങി ഇതാ മരിച്ച് മനുഷ്യന്റെ മധ്യത്തിൽ മനുഷ്യന്റെയും പിതാവായ ദൈവത്തിന്റെയും മധ്യത്തിൽ നിന്ന് മധ്യസ്ഥനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ലൂക്കിലി മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്ത് പറയുന്നു? ആ കർത്താവ് അങ്ങനെ ഉറങ്ങുന്ന സമയത്തൊക്കെ അത്യാവശ്യം, പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ബൈബിളിൽ. കർത്താവ് ഉറങ്ങിപ്പോയി വള്ളത്തേൽ,
ആ സമയത്താണ് വിളിച്ചിട്ടും വിളിച്ചിട്ടും കർത്താവ് എഴുന്നേൽക്കുന്നില്ല. ഉടനെ പത്രോസ് ഒരു പ്രത്യേക മധ്യസ്ഥനായി മാറി. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേക്ക്, ഒന്ന് കണ്ണു തുറന്ന്. കർത്താവ് കണ്ണു തുറന്നു. ഞങ്ങളൊക്കെ ആണ്ട് ഇവിടെ വെള്ളത്തിൽ വീണ് മരിക്കാൻ പോവുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ട സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഗതി വരിക. കർത്താവ് എഴുന്നേറ്റിട്ട് എന്തായാലും പത്രോസ് നന്നായി, നീ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എന്റെ ജോലി ചെയ്ത് നീ പ്രാർത്ഥിച്ചല്ലോ എന്ന് പറഞ്ഞോ? ഇല്ല, എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവിശ്വാസി അവിശ്വാസി എന്നാ വിളിച്ചത്. അപ്പൊ പിന്നെ പ്രിയമുള്ളവരെ, എന്താണ് ഈ മധ്യസ്ഥത, എന്തിനാണ് മധ്യസ്ഥത, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരാണ്, ഇതൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് യേശു ക്രിസ്തും പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ പൂർണ്ണമായിട്ട് ആദ്യം മനസ്സിൽ ഉൾക്കൊള്ളണം. ലോ, പിതാവിന്റെ മുമ്പിൽ ഒരൊറ്റ മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതിനപ്പുറത്തും ഇപ്പുറത്തും മറ്റൊരു മധ്യസ്ഥൻ ഇല്ല. അതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ തറയേണ്ടത്. ആദ്യം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് കയറണം. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഒരൊറ്റ മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, അത് മനുഷ്യനായ യേശു ക്രിസ്തു. ആരാണ്? മനുഷ്യനായ യേശു ക്രിസ്തു. ഇനി നമ്മൾ ആരാണ്? യോഹന്നാൻ 15:1, 2, 3, 4, 5 വചനം വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, യേശു പറയുകയാണ്, എന്റെ പിതാവ് കൃഷിക്കാരൻ. പിന്നെ, എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പറയുകയാണ്, ഞാനൊരു മുന്തിരിവള്ളിയാണ്. അപ്പോസ്തലന്മാർ പറയുകയാണ്, നിങ്ങൾ ശാഖകളാണ്. ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖകളാണ്. മുന്തിരിവള്ളിയുടെ ഒരു തൊലി എടുത്ത് മുറിച്ചു നോക്കി, ശാഖയുടെ ഒരു ശകലം തൊലി എടുത്ത് മുറിച്ചു നോക്കി, ഇത് രണ്ടും പരിശോധിച്ചാൽ രണ്ടിൻ്റെയും കോശങ്ങൾ ഒരുപോലെ ഇരിക്കും, ഇല്ലയോ? ഒന്ന് മുന്തിരിവള്ളിയാണ്, ഒന്ന് ശാഖയാണ്, രണ്ടും ഒരുപോലെ ഇരിക്കും. പ്രിയമുള്ളവർ, ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മുന്തിരിവള്ളിക്ക് മുന്തിരിങ്ങ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മുന്തിരിയുടെ ഈ തണ്ടൽ കായുണ്ടാവുമോ? ഇല്ല. പിന്നെ എവിടെ ഉണ്ടാകത്തുള്ളൂ? ശാഖ മുറിച്ചാൽ ആ ശാഖയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, ഇനിയും അടുത്ത വചനം കൂടെ പറയാം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് 12:12 വായിക്കാം. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനെന്ന ഒരു ക്രിസ്ത്യാനിയെ പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും സഭയും എങ്ങനെ കാണുന്നു? എങ്ങനെയാ കാണുന്നത്? ഒരു മുന്തിരിവള്ളിയുടെ ശാഖയായും ഒരു ശരീരത്തിന്റെ അവയവമായും കാണുന്നു. മനസ്സിലായോ? നിങ്ങളെ ദൈവം കാണുന്ന എങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരവയവമായിട്ടാണ്. ക്രിസ്തുവിന്റെ ശരീരം തല്ലിത്തകർക്കപ്പെട്ട് വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ പരിശുദ്ധ സഭയിൽ ഉടനീളം ഈ തിരിശരീര രക്തങ്ങൾ ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഇത് ആവർത്തിക്കണം, നിങ്ങളുടെ എന്റെ കാലത്തോളം നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം ഈ വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് ഒരു കാര്യം. എന്താണ്? ഞാൻ യേശു ക്രിസ്തുവിന്റെ ശരീരമായി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചോളാം. മനസ്സിലായോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? യേശു ശരീരത്തിന്റെ, ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ കൂതാശാപരമായ ഐക്യത്തോടുകൂടി ഒരു അവയവമായി നിന്നാൽ ക്രിസ്തുവിൽ നിന്നൊഴുകുന്ന ശക്തി നിന്നിലൂടെ അല്ലാതെ വേറെ ഏതിലെ പുറത്തു വരും? അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തി ഈ ദേശത്ത്, നീ ജീവിക്കുന്ന ദേശത്ത് ദൈവശക്തി, പിതാവായ ദൈവം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശു അനുഗ്രഹം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അഭിഷേകം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് നീയാകുന്ന ശരീരത്തിൽ കൂടെ മാത്രം, മറ്റൊരു സാധനത്തെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഒരിക്കൽ യേശു ക്രിസ്തു, പ്രിയമുള്ളവരെ, ഇതാ
കുറെ ആളുകൾ ഒന്ന് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, സീസറിന് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, സീസറിന് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉടനെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലെ ഒരു നാണയം എടുത്തു തരാൻ പറഞ്ഞു. ഉടനെ അവരൊരു നാണയം എടുത്തു. കർത്താവ് നടക്കുന്ന കറക്കെ കേട്ടിട്ട് ചോദിച്ചു, ഈ നാണയത്തിലെ രൂപം ആരുടേതാണ്? ഉടനെ അവർ പറഞ്ഞു, അത് സീസറിൻ്റെതാണ്. ഉടനെ അവർ പറഞ്ഞു, ആ കർത്താവ് പറഞ്ഞു, സീസറിനുള്ളത് സീസറിന് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കർത്താവ് അവരുടെ പള്ളക്ക് കൊടുത്തത് അവർക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? സീസറിന്റെ മുഖം എവിടെ പതിച്ചിട്ടുണ്ടോ അതെല്ലാം സീസറിൻ്റെതാണ്, പക്ഷേ ദൈവത്തിന്റെ രൂപം എവിടെ പതിച്ചിട്ടുണ്ടോ അവിടത്തേലൊന്നും സീസറിന് യാതൊരു അധികാരവും ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ പ്രിയമുള്ളവര്, ദൈവത്തിന്റെ രൂപം പതിച്ച സ്ഥലേതാ? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിൽ ആരുടെ രൂപമാ? ദൈവത്തിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് സീസറിന് മനുഷ്യന്റെ മേൽ യാതൊരു അധികാരവും ഇല്ലെന്ന് പറഞ്ഞു. 2000 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് തന്നെ മനസ്സിലായത് ഈ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ തട്ടിയേരെ. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് പ്രിയമുള്ളവരെ അവരത് കേട്ടേച്ച് വീട്ടിൽ പോയി. സീസറിന് നീതി കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന കർത്താവ് പറഞ്ഞു. എന്നാൽ ഈ വേള തട്ടണ്ട എന്ന് വിചാരിച്ച് അവർ രാത്രി പോയി കിടന്ന് ഉറങ്ങി. ഉറക്കത്തിലാണ് അവരെ ഉറത്തത്. ചേട്ടാ, ഈ പുള്ളി നമുക്കിട്ട് നല്ല പണിയാണല്ലോ ചെയ്തത്. കർത്താവിന്റെ രൂപം പറഞ്ഞിടമെല്ലാം കർത്താവിൻ്റെത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും പതിഞ്ഞ ഒരു ഒരു രൂപം, അതാണ് മനുഷ്യൻ. ആ മനുഷ്യന് ഇതാ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് തന്റെ മാംസവും രക്തവും മുറിച്ച് അവന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുക, എന്റെ രക്തം നിങ്ങൾ കുടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ എന്റെ ശരീരത്തിന്റെ ഭാഗം. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തി വിശുദ്ധ കുർബാനയെ അനുഭവിക്കാൻ ഒരു കൂദാശ അധിഷ്ഠിതമായ ഒരു സഭയിലേക്ക് വന്നാൽ ആ വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പാനപാത്രം എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമായി, യേശുവിന്റെ ശരീരത്തിന്റെ അവയവുമായി, യേശുവിന്റെ രക്തവും യേശുവിന്റെ ജീവനും ഒഴുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി നീ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹനങ്ങളും നീ ഏറ്റുവാങ്ങിയേ മതിയാകൂ. ഉദാഹരണത്തിന്, ദൈവവചനം കേട്ട് ഞായറാഴ്ച ദിവസം ഇതിനകത്ത് ഈ ചൂടും സഹിച്ചിരിക്കുക എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ സഹനം എന്തിനാ ഏറ്റുവാങ്ങുന്നത്? പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കാനുള്ള ഒരു കൽപ്പന പാലനത്തിന്റെ ഭാഗമാണ് ഈ സഹനം എന്ന് പറയുന്നത്. കണ്ടോ പ്രിയമുള്ളവരെ, അയലോകക്കാരന്റെ വാഴക്കുല വേണ വെട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ ഇത് അന്യന്റേത് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയുടെ പാലനത്തിന് വേണ്ടിയാണ് നാം പലപ്പോഴും സഹിക്കുന്നത്. അന്യായമായ കൈക്കൂലി ഇതാ മേടിച്ചാൽ പ്രിയമുള്ളവർ സുഖമായി ജീവിക്കാം. ഇപ്പൊ ഋഷിരാജ് സിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ ആർക്കും കൈക്കൂലിയേ വേണ്ട. ഞങ്ങൾ ആ പരിപാടികളെല്ലാം നിർത്തി. സത്യത്തിൽ പ്രിയമുള്ളവരൊരു നല്ല ധ്യാനഗുരുവിന്റെ റോളാണ് ഇപ്പോൾ ഋഷിരാജ് സിംഗ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞങ്ങളൊക്കെ മാനസാന്തരപ്പെട്ടു, ഞങ്ങളൊക്കെ നന്നായി, എന്തോന്നാ ഈ പറയുന്നത്, നിങ്ങളൊക്കെ എന്തായി പറയുന്നു? വലിയ കൈക്കൂലിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ തട്ടിവിട്ടതാണ്. അപ്പൊ പ്രിയമുള്ളവര്, മാനസാന്തര ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഉണ്ടായി. അപ്പൊ ഓർക്കുക, കൈക്കൂലി മേടിച്ച ഒരു മനുഷ്യന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തങ്ങളുടെ ജീവിതം സുഖകരമാക്കാം, പക്ഷേ കർത്താവിന്റെ വചനത്തിന് വേണ്ടി അവൻ കൈക്കൂലി വേണ്ടെന്ന് വെച്ച് തനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ സഹനങ്ങൾ ഉണ്ടാകും, കുറെ പരിമിതികൾ ഉണ്ടാകും. ആ സഹനമാണ് പാനപാത്രം, നിന്റെ ജീവിതത്തിന്റെ പാനപാത്രം. ഒരു ക്രിസ്ത്യാനിയായി നീ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, നീ പഠിക്കുന്ന കോളേജിൽ ചിലപ്പോൾ എന്താണ്, നിന്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം പാപജീവിതം നയിക്കുമ്പോൾ, ആ പാപജീവിതം നയിക്കുന്നവരുടെ മധ്യത്തിൽ പാപം കൂടാതെ ജീവിക്കുമ്പോൾ നീ അപഹസിക്കപ്പെട്ടേക്കാം, നീ ചിലപ്പോൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം. അതാണ് പാനപാത്രം എന്ന് പറയുന്നത്. നീ അങ്ങനെ സഹിക്കുമ്പോൾ നീ ആരായിത്തീരുകയാണ്? നീ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടായി നീ ഈ ഭൂമി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് ദൈവവചനം പാലിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങളും ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ളവർ നിങ്ങളെ അപഹസിക്കും. ഉദാഹരണത്തിന്, എല്ലാ ഞായറാഴ്ചയും ധ്യാനത്തിന് വരുന്ന ഒരാള് ചിലപ്പോൾ ഇന്നൊരു കല്യാണം കാണും. അപ്പോ കല്യാണത്തിന് വിളിക്കുമ്പം നിങ്ങൾ പറയും, അയ്യോ അതിപ്പോ ഞായറാഴ്ച തൂത്തൂട്ടിൽ എല്ലാ ഞായറാഴ്ചയും പോയിക്കൊണ്ടിരിക്കുന്നു,
അത് ഒരു ദിവസം മുടക്കി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കൊരു സുഖയില്ലാഴിക പോലെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസത്തെ പരിപാടിക്കില്ല. അതോടുകൂടി പ്രിയമുള്ളവർ, അവരുടെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വിട്ടു. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർക്കും, അയ്യോ അവരുടെ അനിയത്തി അമേരിക്കയിലാണ്, മറ്റവൾ കുവൈറ്റിലാണ്, മറ്റേ മൂത്ത മോൾ ഓസ്ട്രേലിയയിലാണ്. വല്ലോ പൈസയ്ക്ക് അത്യാവശ്യം നമ്മുടെ മോള് നേഴ്സിംഗ് പഠിച്ചു വരുന്നു, ഇവരൊക്കെ അല്ലേ കൊണ്ടുപോകേണ്ടത്? അപ്പോൾ നമ്മൾ ഈ കർത്താവിൻ്റെ വചനവും കൽപ്പനയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അവസാനം ഇവരൊക്കെ ഉപേക്ഷിച്ചാൽ എന്നാ പറ്റുമെന്ന് ഓർത്ത് പ്രിയമുള്ളവർ, നമ്മൾ കർത്താവിൻ്റെ കൽപ്പനയ്ക്കിട്ട് കയറി കൈവെക്കും. നമ്മൾ പലതും എന്ത് ചെയ്യും? പലർക്കും വേണ്ടി ലംഘിക്കേണ്ടി വരും. എന്നാ സംഭവിക്കുന്നു അറിയോ പ്രിയമുള്ളവരെ? കർത്താവും കാണുകയല്ല, അവരും കാണുകയല്ല. പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കാലത്ത് കർത്താവിന്റെ തിരുവചനം പ്രഘോഷിച്ച് വന്നപ്പോൾ ഒന്നാം കൽപ്പനയെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റ് ആരാധനയ്ക്ക് പോകരുത്. അത് കേട്ട ഒരു ചെറുപ്പക്കാരൻ ഒരാളോട് വിളിച്ചു പറഞ്ഞു, അനിയനോടോ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, എടാ ഒന്നാം കൽപ്പന ലംഘിക്കരുത്, കുഴപ്പമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവര്, ഒന്നാം കൽപ്പന ലംഘിക്കുന്ന കുഴപ്പമെന്ന് പറഞ്ഞിട്ടും അവർ ഒന്നാം കൽപ്പന ലംഘിച്ചുകൊണ്ടേയിരുന്നു. തൃശ്ശൂരും ഒക്കെ പോയി എന്താണ് കുട്ടിച്ചാത്തൻ സേവയൊക്കെ വരെ ചെയ്തു അവർ. ഞാൻ അന്നേരം എല്ലാവർക്കും വാൺ ചെയ്യും, ഒന്നാം കൽപ്പന ലംഘിച്ചാൽ കുഴിച്ചാടും കേട്ടോ, ഒന്നാം കൽപ്പന ലംഘിച്ചാൽ കുഴിച്ചാടും. അപ്പൊ എന്നോട് അവരുടെ ബന്ധുക്കളൊക്കെ ചോദിക്കും, ഈ ഒന്നാം കൽപ്പന ലംഘിച്ചാൽ കുഴിച്ചാടും കുഴിച്ചാടും എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം ഒരു കുഴപ്പമില്ല, ഞങ്ങളിവിടെ എല്ലാ കൽപ്പനയും പാലിച്ചു, പത്ത് കൽപ്പനയും പാലിച്ചു, പിന്നെ ഞായറാഴ്ച പറയുന്ന സകല കൽപ്പനയും പാലിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം തീരുമാനമില്ല. എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം പിന്നിട്ടു. 10 വർഷം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനൊരു കുടുംബത്തിൻ്റെ നന്മകളെല്ലാം മാഞ്ഞുപോയി. ഞാൻ ഒരു രാജ്യത്ത് നിന്നിങ്ങനെ നിൽക്കുക, അപ്പോൾ ഈ കുടുംബം അറിഞ്ഞു ഞാൻ ആ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ള ന്യൂസ് കേട്ടു. അപ്പം എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, അച്ഛാ തിരുമേനി, തിരുമേനിക്ക് ഞങ്ങൾ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് വരാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്? അത് ഞാൻ ചെല്ലുന്നിടത്തുനിന്ന് 3-4 മണിക്കൂർ അപ്പുറത്താണ്, 3 മണിക്കൂർ ഫ്ലൈ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ അവിടം വരെ വരാൻ പറ്റത്തില്ല, എന്താ ഇത്ര അത്യാവശ്യം? അന്നേരം പറഞ്ഞു, ഇതാ ഞങ്ങളുടെ കുടുംബമെല്ലാം തകർന്നു കിടക്കുന്നു, മക്കളെല്ലാം വിശ്വാസം ത്യജിച്ചു, ഒരാളെന്ത് ചെയ്യുന്നു, ഒരാൾ മറ്റു മതത്തിലേക്ക് ചേർന്നു, മറ്റേ പെണ്ണ് അതിലേ പോയി, ചെറുക്കൻ ഇതിലേ പോയി, അവളതിലേ പോയി, ഭാര്യയും ഭർത്താവും തമ്മിലടി, കുടുംബം തകർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമല്ലേ? അന്നാ പറഞ്ഞു, ഈ മൊത്തം പിശാച് കയറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പിശാചിനെ ബഹിഷ്കരിക്കാൻ ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല, രണ്ടുമൂന്ന് പേര് വേണ്ടി വരുമെന്ന് പറഞ്ഞു. പോകാൻ കഴിയില്ല എന്നോട് പറഞ്ഞതാ. ഉടനെ എന്നോട് പറയുകയാണ്, അത് തിരുമേനി അപ്പൊ നാട്ടിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് കോട്ടയത്തുള്ള മുഴുവൻ അച്ഛന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു. എത്ര പേർക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു, കോട്ടയത്തെ അച്ഛന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൂത്തുട്ടിച്ചാപ്പിൽ നടക്കണ്ടേ, നിന്ന് പോവുകയല്ലേ, അതുകൊണ്ട് അത് നടക്കുകയല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, കൽപ്പന പാലിക്കുക. കണ്ടോ, 10 വർഷം മുമ്പ് ഞാൻ ഈ മനുഷ്യന്റെ പുറകെ നടന്ന സഹോദര ഇതിലേ ഒന്ന് വന്നേ, ഇപ്പൊ ഒരു 10-15 മിനിറ്റ് എനിക്കിതാ, ഞാൻ ഇച്ചിരി വചനമൊക്കെ ഒന്ന് പറയട്ടെ, ഇതൊന്ന് കേട്ടെ. അന്നേരത്തേനും കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കേനെ, ഇപ്പനൊന്നും വേറൊരു പണിയില്ല, നമ്മളച്ഛനാ കൊച്ചച്ഛനാ. പ്രിയമുള്ളവർ, സഞ്ചിയും നോക്കി ഞാനിതിലെ പോകുമ്പം ഈ മനുഷ്യൻ എന്നെ ഇതാ വളരെ പുച്ഛത്തോടെ നോക്കിയിരുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, ഒന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ അലഞ്ഞു നടക്കുക. കണ്ടോ, ദൈവത്തിന്റെ ഒരു കൽപ്പന ലംഘിച്ചതിന്റെ ദോഷം 10 വർഷം കൊണ്ട് ആ കുടുംബത്തിന്റെ എല്ലാ നന്മകളും അപ്രത്യക്ഷമായി പോയി. എല്ലാ നന്മകളും അപ്രത്യക്ഷമായി പോയി, ഒന്നല്ല എല്ലാ നന്മകളും. മക്കളെല്ലാം പെരുവഴിയിൽ, ജീവിതത്തിൽ സമാധാനമില്ല, ഒരു മാനസിക ഡിപ്രഷനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഇതാ സംസാരിക്കുന്ന മനുഷ്യനായ ആ കുടുംബം തന്നെ മാറി. എന്തുകൊണ്ടാണ്? ഇതാ ക്രിസ്തുവിന്റെ പാനപാത്രത്തിൽ നിന്ന് പങ്കാളിയാകാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. അതിന്റെ കാരണം ഇതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തു, നിങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന ഓരോ പാനപാത്രവും നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി മാറും, അനുഗ്രഹമായി മാറും. ഞാൻ ഈ ദേവാലയം പണിയാൻ ആരംഭിച്ച കാലത്ത് പ്രിയമുള്ളവർ ചില പ്രതിസന്ധികൾ വന്നു. അങ്ങനെ ഇത് പണിയാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ സംജാതമായി. അങ്ങനെ ഞാൻ വളരെ മനഃപ്രയാസത്തിൽ വിഷമിച്ച് ഞാനിങ്ങനെ ഇവിടുത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മണർകാട്ടിൽ നിന്ന് ഒരു കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നു. അത് പുള്ളിക്കാരൻ മാത്രമല്ല, പുള്ളി ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. ഭാര്യയും കൂട്ടി വളരെ അകലം 13 മണിക്കൂർ യാത്ര ചെയ്ത് വരേണ്ട സ്ഥലത്താണ്, വയനാട്ടിലാണ്. വയനാട്ടിൽ എന്നെ കാണാൻ വന്നു.
ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നെ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞു. തിരുമേനിയെ കാണാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ പറഞ്ഞു? ഈ ദേവാലയമൊക്കെ നിർമ്മിക്കുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാം പ്രയാസങ്ങളായിട്ട് തിരുമേനി മനഃപ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുകയാണെന്ന് കേട്ടു. എനിക്ക് കുടുംബ സ്വത്തായി 2.5 ഏക്കർ സ്ഥലമുണ്ട്, ഒരു വീടുമുണ്ട്, പഴയ വീട്. ഞങ്ങൾ അതിനകത്താണ് താമസിക്കുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ വരാൻ തുടങ്ങി അന്ന് മുതൽ ഞങ്ങളുടെ മക്കളെ ഓരോന്നിനെയും ഓരോന്നിനെ കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെ മക്കൾക്കെല്ലാം ജോലിയായി. ഈ സ്വത്ത് എൻ്റെയാണ്. ഞാൻ മക്കളോടൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഈ ധ്യാനവും തിരുവചനവും കേട്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഇത് സത്യമായ കാര്യമാണ് ഈ വചനം. അതുകൊണ്ട് എൻ്റെ നമ്മുടെ കുടുംബസ്വത്ത് 2.5 ഏക്കർ സ്ഥലം ഞാൻ തിരുമേനിക്ക് തീറെഴുതി കൊടുക്കുകയാണ്. എന്തിനാ? ധ്യാനകേന്ദ്രം പണിയാ. കുടുംബസ്വത്ത് തീറെഴുതി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ തമാശയായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ ഭാര്യയെ കൊണ്ടുവരാൻ കാരണം ഇങ്ങനെ തമാശയായിട്ട് എടുക്കുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് ഭാര്യയെ കൊണ്ട് പറയും. ഭാര്യ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് ആലോചിച്ച തീരുമാനം ഞങ്ങളുടെ കുടുംബ സ്വത്ത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇനി അവിടെ താമസിക്കും? ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കും. അപ്പം ഞാനവരെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ നല്ല തീരുമാനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും. പൊക്കോളം പറഞ്ഞു, നിങ്ങളുടെ ഈ നല്ല തീരുമാനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകും. നിങ്ങൾ പൊക്കോളം പറഞ്ഞു. പ്രിയമുള്ളവർ, ആ ചെറുപ്പക്കാരൻ പോയി. പിന്നീടുള്ള നാളുകളിൽ പ്രിയമുള്ളവരെ തുടർച്ചയായി അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. കണ്ടോ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യനുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പള്ളിക്ക് വഴിയില്ല എന്നൊരു തോന്നൽ വന്നു. ഈ ചെറുപ്പക്കാരൻ, പ്രിയമുള്ളവരെ, ഞാനിവിടെ വരുന്ന കാലത്ത് കഞ്ചാവ് അടിക്കും, കള്ളു കുടിക്കും, അടി പിടി ഒച്ചപ്പാട് മാത്രം സണ്ണിയുടെ വീട്ടിൽ. പ്രിയമുള്ളവരെ, ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സണ്ണിയും ഭാര്യയും കൂടെ വയനാട്ടിൽ വന്നു. എന്നിട്ട് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട് സ്ഥലവും തിരുമേനിക്ക് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള വഴിയായിട്ട് ഞാൻ തരാൻ പോവുകയാണ്. ഇന്ന് വീടില്ലാത്തവനെ പറയുന്നു പറഞ്ഞു. പ്രിയമുള്ളവർ, ഇന്ന് ഞാൻ ആ വീട് കൂതാശ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് പണിത് കൂതാശ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ തന്നെ കണ്ണുനീരൊഴുകി പോയി. കാരണം ഇത് ഓർത്ത് കണ്ടു, ഇത് ഓർത്ത്. അവൻ്റെ മദ്യപാനം തീർന്നു, മക്കൾ പഠിക്കാൻ തുടങ്ങി, ഇതാ വീട് ലഭിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു. എന്താണ് യേശു ക്രിസ്തുവിന്റെ പാനപാത്രത്തിന്റെ പങ്കാളിയാകാനുള്ള തീരുമാനമെടുത്താൽ മതി, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആശയോടുള്ള വിശ്വസ്തതയും തിരുവചനത്തോടുള്ള വിശ്വസ്തതയും സഭാമക്കൾ ഇതാ വെടിഞ്ഞിരിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിന് സഭയിലുടനീളം തന്റെ ശക്തി വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും യേശു ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയോ? യേശുവിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടായിട്ട് മാറാനാണ്. കണ്ടോ, അതിനെന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എങ്ങനെ യേശുവിൽ വസിക്കുന്നത്? എന്റെ കൽപ്പന പാലിക്കുന്ന ഏവനും എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ തിരുവചനങ്ങൾ വായിച്ച് കേട്ട് ധ്യാനിച്ച് ആ തിരുവചനത്തോട് വിശ്വസ്തനായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ യേശുവിൽ വസിക്കും. അപ്പോൾ യേശുവിന്റെ ശക്തി നിങ്ങളിലൂടെ പ്രകടമാകാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ആരിക്കുന്നതിന് തുല്യം? ആരിക്കുന്നതിന് തുല്യം? യേശു ഇരിക്കുന്നതിന് തുല്യം. അപ്പോൾ നിങ്ങൾ ആരാണ്? ഇതാ ഈ കാലഘട്ടത്തിലെ പിതാവായ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിലുമുള്ള മധ്യസ്ഥന്റെ ഒരു പാർട്ടാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു മധ്യസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായോ? എങ്ങനെയാണ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് വേറെ മധ്യസ്ഥന്മാരുണ്ടാകുന്നത്? യേശുവിന്റെ ശരീരത്തിന്റെ പാർട്ടാണ് സഭ. അതുകൊണ്ട് സഭയിൽ ദൈവവചനം പാലിച്ച് കൂതാശാധിഷ്ഠിത ജീവിതം നയിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനോട് ചേർന്ന് പിതാവായ ദൈവത്തോടെ മധ്യസ്ഥനായി തീരേണ്ട, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി രക്ഷണ്യ പ്രവർത്തനം നടത്തേണ്ട വ്യക്തിയാണ് ഓരോ ക്രിസ്ത്യാനിയും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ ഇടയായി തീർന്നാൽ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ കണക്ക് ആര് കൊടുക്കേണ്ടി വരും? ആര് കൊടുക്കേണ്ടി വരും? ആര് കൊടുക്കേണ്ടി വരും? ഞാൻ കൊടുക്കേണ്ടി വരും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവ് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നാൽ അതിന്റെ കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവം ഏൽപ്പിച്ചതാണ്. നിങ്ങളുടെ കുഞ്ഞ് പിഴകെട്ടുപോയാൽ ആ കുഞ്ഞിന്റെ ആത്മാവിന് ആര് കണക്ക് പറയേണ്ടി വരും? നിങ്ങൾ ദൈവ തിരുസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും.
ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ, ചില കഷ്ടപ്പാടുകൾ, തെറ്റിദ്ധാരണകൾ, മറ്റുള്ളവരാൽ ദുഷിക്കപ്പെടുന്നത്, പഴിക്കപ്പെടുന്നത്, മറ്റുള്ളവർ നെഞ്ചത്ത് കത്തിയേറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്നത്, അതുപോലെ നിങ്ങളെ ചതിക്കുന്നത്, നിങ്ങളെ തള്ളിപ്പറയുന്നത്, നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്നത്, ഇതെല്ലാം ക്രിസ്തുവിന്റെ സഹനത്തിന്റെ ഭാഗമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ദൈവം തരുന്നത് എന്തിനാണ്? ഇതാ യേശുവിന്റെ രക്ഷണ്യ പ്രവർത്തനത്തിന്റെ മധ്യസ്ഥനായി നിങ്ങളെ ദൈവം അംഗീകരിച്ചതിന്റെ മുഖമുദ്രയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സഹനങ്ങൾ. അതുകൊണ്ട് 1 പത്രോസ് 4:12-15 വരെയുള്ള വചനത്തിൽ പത്രോസ് അപ്പോസ്തലൻ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? വായിച്ചേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. പെട്ടെന്ന് സഹനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. എന്നേലും കണ്ടതുപോലെ നിങ്ങൾ പേടിച്ച് ഇരിക്കേണ്ട. ആക്സിഡന്റ് പെട്ടെന്ന് പറ്റിയെന്നിരിക്കും, നിങ്ങൾ പേടിക്കരുത്. ചിലപ്പോൾ രാവിലെ തൊണ്ടയ്ക്കൊരു വേദന പോലെ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറയും ക്യാൻസറാ കേട്ടോ, പേടിക്കാനൊന്നുമില്ല. പേടിക്കണ്ട പ്രിയമുള്ളവരെ, അപ്രതീക്ഷിതമായത് എന്തോ കണ്ടാലെന്ന പോലെ നിങ്ങൾ അന്താളിക്കരുത്. പിന്നെ ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. കണ്ടോ, നിങ്ങൾ അന്നേരം ചിന്തിച്ചോണം, യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഭാഗമാകാൻ എനിക്ക് ദൈവം കൃപ നൽകി, അത്രയും ചിന്തിച്ചാ മതി. പിന്നെ അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾക്ക്. ഈ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടും നിങ്ങൾക്ക് സഹനങ്ങൾ മാറുന്നില്ലേ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിതാ കുരിശേ കിടന്നുകൊണ്ട് അനുഭവിക്കുകയാണ്. ഇതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, നിങ്ങൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് സഹനങ്ങളൊക്കെ കുറച്ച് മാറിക്കാണും, പക്ഷെ എല്ലാം മാറിയില്ല. പേടിക്കണ്ട, നിങ്ങളെ ചിലപ്പം നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും കാണും, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ സഹിച്ചതിന് എന്താണ് പ്രതിഫലം ലഭിക്കുന്നതെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിക്കാൻ അനുവദിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ ആ ഭാഗ്യം അനുഭവിക്കാനിടയായിത്തീരും. നിങ്ങളുടെ മക്കളിലൂടെ ഭാഗ്യം അനുഭവിക്കാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് സഹനവും കഷ്ടപ്പാടുകളും പീഡകളും ഉണ്ടാകും. ആ പീഡകളും കഷ്ടപ്പാടുകളും യേശുവിൻ്റെ മനോഭാവത്തോടെ സഹിക്കുകയാണെങ്കിൽ അതുവഴി അനേകം ആത്മാക്കൾ രക്ഷപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുക. നമ്മളൊരു പാടാറില്ലേ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നു, സന്തോഷത്തോടെ ഞാനത് വാങ്ങി, ഹല്ലേലൂയ പാടും. ഒരു സുവിശേഷകൻ തൻ്റെ സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ മകൻ ഇതാ ചികിത്സ കിട്ടാതെ മരിച്ച കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് പാടിയ പാട്ടാണെന്നാണ് പറയുന്നത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നു, സന്തോഷത്തോടെ ഞാനത് വാങ്ങി, ഹല്ലേലൂയ പാടും. അത് പറയാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം ഒരേക മകൻ മരിച്ച ഒരു വീട്ടിൽ ഞാൻ പോയി. ഒറ്റ മകനെ ഉണ്ടായിരുന്നു, ആ മകൻ മരിച്ചുപോയി. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നമുക്ക് പലപ്പോഴും ഓർക്കാറുണ്ട്, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ എന്ത് പ്രസംഗിക്കാൻ, എന്ത് പറയാൻ, എങ്ങനെ ആശ്വസിപ്പിക്കും. ഞാൻ കയറി ചെന്നപ്പോൾ അപ്പൻ എന്നെ സ്വീകരിക്കാൻ ഇറങ്ങി പോകും. വന്ന ശേഷം എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ ദൈവം എനിക്ക് ഏൽപ്പിച്ചു. ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നവനായി അവൻ വളർന്നു, ദൈവം അവനെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. ഇനി ഞങ്ങൾക്ക് മറ്റു ചില ദൗത്യങ്ങളുണ്ടെന്ന് ദൈവം ഞങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു സങ്കടവും എനിക്കില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരപ്പന് അഭിഷേകമില്ലാതെ എങ്ങനെ പറയാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിതത്തിൽ ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങണമെന്നതിന് ഇതാ നിങ്ങൾക്ക് മുകളിൽ ഒരു മധ്യസ്ഥൻ, കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ ഇരുകരങ്ങളിലും മുറിവേറ്റ പാടുകൾ, അവൻ്റെ ഇരുകാലുകളിലും മുറിവേൽപ്പ പാടുകൾ, ആ പാടുകളെല്ലാം പറയാനൊരു ചരിത്രമുണ്ട്. ഇതാ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ചരിത്രം, ദുഷിച്ചവൻ്റെ ചരിത്രം, നെഞ്ചിൽ കുത്തിയവൻ്റെ ചരിത്രം, തള്ളിപ്പറഞ്ഞവൻ്റെ ചരിത്രം, അതുപോലെ ഇട്ടെറിഞ്ഞോട്ട് ഓടിപ്പോയവരുടെ ചരിത്രം, സൗഖ്യപ്പെടുത്തിയ അതേ കരങ്ങളിൽ കടിച്ചവൻ്റെ കടിച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ, കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റിക്കൊടുത്തവനെ കുറിച്ചുള്ള കഥ, ഇങ്ങനെ പലതും ആ മുറിവുകൾക്ക് പറയാനുണ്ട്.
നമ്മൾ യേശുവിന്റെ ക്രൂശിലേക്കും ആ മുറിവുകളിലേക്കും നോക്കുമ്പോൾ ആ മുറിവുകൾക്ക് ഒത്തിരിയേറെ കഥ പറയാനുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ നെഞ്ചിലേറ്റിട്ടുള്ള മുറിപ്പാടുകൾക്ക് ഒത്തിരി കഥ പറയാനുണ്ട്. അനേകർ നമ്മളെ പീഡിപ്പിച്ചതിന്റെ കഥ, വേദനിപ്പിച്ചതിന്റെ കഥ, ദുഃഖിപ്പിച്ചതിന്റെ കഥ, നമ്മുടെ വ്യക്തിത്വം തകർത്തതിന്റെ കഥ, ഇങ്ങനത്തെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. ആ കഥകൾ പ്രിയമുള്ളവർ നമ്മുടെ മുറിവുകളാണ്. ഈ മുറിവുകളിൽ നിന്ന് രക്ഷയൊഴുക്കിക്കൊണ്ട് ലോകത്തെ വിമോചിപ്പിക്കാനുള്ള ക്രിസ്തുവിന്റെ ദൗത്യം നാം ഏറ്റുവാങ്ങിയിരിക്കുന്നുവെന്ന് ഈ മുറിവുകൾ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത തലമുറയിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഇതാ പാനപാത്രം സന്തോഷത്തോടെ എടുത്ത് ഹല്ലേലൂയ പറയാനായിട്ട് നമുക്ക് തയ്യാറാണ്.